നമസ്കാരം അമേരിക്കൻ തിരികെയിലേക്ക് സ്വാഗതം ഏതാനും ദിവസ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത് ഒരു കേരള പര്യടനം കേരളം ആകെ മാറിപ്പോയിരിക്കുന്നു അതേപ്പറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഇന്ന് സംസാരിക്കുന്നത് ഈ ജനറൽ ബിപിൻ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് ശേഷം ഹെലികോ ഹെലികോപ്റ്റർ അപകടത്തിലുള്ള മരണത്തിന് ശേഷം ചില ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനമുണ്ടായി ചിലരൊക്കെ അതിൽ ആഹ്ലാദിച്ച് ഫേസ്ബുക്കിൽ മറ്റും പോസ്റ്റ് ഇട്ടു അതിനു പുറമെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വസതികളിൽ റെയ്ഡ് നടത്തി അപ്പോൾ ആ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ഇമെയിലിലൂടെ പിന്നെ വാട്സാപ്പിലൂടെയും മറ്റേ സന്ദേശം വെച്ച് നൂറുകണക്കിന് ആളുകൾ അവിടെ ചെല്ലുകയും ആർ എസ് എസിനും പിന്നെ കേന്ദ്ര സർക്കാരിനും പിന്നെ പോലീസിനുമൊക്കെ എതിരെ മുദ്രാവാക്യം മുളക്കി ഒരു വിജയഭേരി ഒരു ഒരു രണഭേരി ആണ് അവിടെ കണ്ടത് ഒടുവിൽ ഈ ഈഡിയൊക്കെ ഒരു വിധത്തിൽ പരിശോധന നടത്തിയോ നടത്താതെയോ സ്ഥലം പിഴിയാണ് ചെയ്തത് അതിൽ വിജയഭേരി മുഴക്കി അവർ പോകുന്ന പിന്നെ പോ പോകുന്നതും കണ്ടു അപ്പോൾ ഇത് ഇപ്പം ഈടെ ഈടയ്ക്കായിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ഇതിൽ വലിയ പുതുമയൊന്നും കാണുന്നില്ല പക്ഷേ അതിൽ ശ്രദ്ധേയമായ ഒരു മുദ്ര മുദ്രാവാക്യമാണ് വാസം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ കുറച്ചൊരു വിഷമം തോന്നി അവർ പറഞ്ഞത് ആ മുദ്രാവാക്യം ഇതാണ് ഞങ്ങളെ അല്ലാഹു കാത്തുകൊള്ളും ഏഴാകാശങ്ങൾക്ക് മുകളിൽ ഇരിക്കുന്ന അല്ലാഹു കാത്തുകൊള്ളും പറഞ്ഞപ്പോൾ അത് ഇപ്പം ഈ മുസ്ലിം വിരോധം സ്ഥിരയ്ക്കുള്ളിലുള്ളവർക്കെല്ലാം അത് കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും തോന്നുക എനിക്ക് മുസ്ലിം വിരോധമൊന്നുമില്ല പക്ഷേ മുസ്ലിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളോടും ഇഷ്ടമില്ല അത് നമ്മൾ ഈ പങ്കിടിൽ തന്നെ തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ് അവർ കാണിക്കുന്ന പല വൃത്തികേടുകളും നമുക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പക്ഷേ ഈ മുദ്രാവാക്യത്തിന് പിന്നിൽ ഒരു ദുഃഖകരമായ ഒരു കാര്യത്തെ പറ്റിയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഞങ്ങൾക്ക് വേറെ ആരും സംരക്ഷിക്കാനില്ല ഞങ്ങൾക്ക് വേറെ ആരും തുണയില്ല ഞങ്ങൾക്ക് ദൈവം മാത്രമേ ഇനി തുണയുള്ളൂ എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ആ ധനിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനമോ ഇന്ത്യയിലെ പോലീസോ ഇന്ത്യയിലെ നിയമവാഴ്ചയോ ഇതൊന്നും ഇതിലൊന്നും വിശ്വസിക്കാനാവില്ല ഇതൊന്നും ഞങ്ങളെ തുണയ്ക്കുന്നില്ല ഇതൊന്നും ഞങ്ങൾക്ക് ഗുണകരമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കാകപ്പാട് ദൈവം തമ്പുരാൻ മാത്രമേ ഉള്ളൂ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നാണ് അവരുടെ അവർ അലറി പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പതനത്തിലേക്ക് അവരെ ഇന്ത്യൻ പൗരന്മാരാണ് നമുക്ക് മുസ്ലിങ്ങളോട് അല്ല അവർ കാണിക്കുന്ന പല ആശയങ്ങൾ അവരുടെ പല ആശയങ്ങളോടും നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം പക്ഷേ അവരും നമ്മളെ പോലുള്ള ഇന്ത്യൻ പൗരന്മാരാണ് തുല്യ അവകാശമുള്ള ഇന്ത്യൻ പൗരന്മാരാണ് അപ്പോൾ അവരെ തള്ളി താ തള്ളി താഴിയിടുക അല്ലെങ്കിൽ അവരെ രണ്ടാംകിട പൗരന്മാരാക്കുക അങ്ങനെയുള്ള ഒരു പരിപാടി നമുക്ക് അംഗീകരിക്കാനാവുമോ അത് ഒരു രാജ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു രാജ്യം എങ്ങനെ നിലനിൽക്കും ഒരു രാജ്യത്ത് രണ്ടുതരം നീതി രണ്ടു തരം പൗരത്വം രണ്ടുതരം ആളുകൾ അങ്ങനെ വന്നാൽ എങ്ങനെ ഒരു രാജ്യം നിലനിൽക്കും ആ അങ്ങനെയുള്ളൊരു രാജ്യത്തിന് തന്നെ അർത്ഥം എന്താണ് ഇരിക്കുന്നത് അപ്പം ആ ഒരവസ്ഥ മുസ്ലിങ്ങൾ ഈ ഏലിയനേറ്റ് ചെയ്യപ്പെട്ടു ഞങ്ങളെ ഇവിടെ ഇന്ത്യയിൽ ഞങ്ങൾ ആരുമല്ല ഞങ്ങൾക്കൊരു അവകാശവുമില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ അതിൽ അതിനെ അവരെ പ്രേരിപ്പിച്ചത് ആരാണ് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതാരാണ് അപ്പം അതിലെനിക്ക് പിന്നെ 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 കടുത്ത വിമർശനമാണ് ആർ എസ് എസിനോടും ബി ജെ പിയോടും എനിക്ക് പറയാനുള്ളത് കാരണം ആർ എസ് എസിന്റെ ഒക്കെ തത്വചിന്ത തന്നെ പറയുന്നത് എന്താണ് ഹിന്ദുക്കൾ മാത്രമാണ് ഇന്ത്യക്കാർ മുസ്ലീങ്ങളും ഒക്കെ ഇന്ത്യക്കാരല്ല അവർ മതം മാറുമ്പോൾ തന്നെ നമ്മുടെ ദേശീയത മാറി നമ്മൾ വേറൊരു മതക്കാരനാണെങ്കിൽ നമ്മുടെ ദേശീയത മാറി അതേ ഹിന്ദുക്കൾ ധാരാളമായിട്ട് അമേരിക്കയിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ദേശീയത എന്തായിരിക്കും അമേരിക്കയോടൊരു കൂറും അവർക്കില്ലേ ഈ രാജ്യത്തുണ്ടായിട്ട് അപ്പോൾ ആ ഇന്ത്യയിലും അതേ നയം പറയുക ഈ മുസ്ലിങ്ങളെയൊക്കെ പിന്നെ അടിച്ചമർത്തുക അല്ലെങ്കിൽ രണ്ടാം കിടക്കാർ മൂന്നാം കിടക്കാരായിട്ട് കണക്കാക്കുക ക്രിസ്ത്യാനികളെ പിന്നെ അടിച്ചമർത്താൻ മാത്രം ക്രിസ്ത്യാനി ഒന്നും ഇന്ത്യയിലില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ രാജ്യത്ത് നിന്ന് നീതി കിട്ടില്ല ഇവിടെ ഈ സുപ്രീം കോടതി നിന്നാണെങ്കിൽ ബാബരി മസ്ജിദ് വിധി വന്നു അപ്പം അതൊന്നും അനുകൂലമല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള വന്നപ്പോഴത്തേക്ക് കേരള ഇന്ത്യയിലെ ഒരു സംവിധാനത്തെയും വിശ്വസിക്കാനാവില്ല ഇന്ത്യയിൽ ഞങ്ങൾ ആരുമല്ല ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളൊരു നിസ്സഹായ അവസ്ഥ ആ മുദ്രാവാക്യത്തിന് പിന്നിൽ കണ്ടുപോയി അത് ഖേദകരമാണ് അവരെ ആ രീതിയിൽ പിന്നെ ഏലിനേറ്റ് ചെയ്യുന്നത് പിന്നോക്കം തള്ളി കളയുന്നത് ആരാണ് എന്നിട്ട് ഈ രാജ്യം നമുക്ക് മുന്നോട്ട് പോകാനാവൂ അവരെല്ലാം പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപൗരന്മാർക്ക് അവരെ പിന്തള്ളിക്കൊണ്ട് അവരെ പിന്നിലാക്കിക്കൊണ്ട് അല്ലെ അവരെ രണ്ടാം കിടക്കാരായിക്കൊണ്ട് നമുക്ക് മുന്നേ മുന്നേ ഒരു രാജ്യമായിട്ട് മുന്നേറാൻ പറ്റുമോ അങ്ങനെ പറ്റുമെന്നാണ് ആർ എസ് എസ് ഒക്കെ പറയുന്നതെങ്കിലും അത് ദീർഘ ദീർഘകാലാടിസ്ഥാനത്തിൽ അങ്ങനെ പറ്റാനുള്ള ഒരു സാധ്യതയുമില്ല അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അതിലെ ഒരു ദയനീയത ഞാൻ മനസ്സിലാക്കുന്നു അതിൽ നമുക്ക് വിഷമമുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഈ ഇതിൽ ഒരപകടവും കൂടി അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഇന്ത്യയിലെ ഈ പിന്നെ കോടതി വിധി അനുകൂലമായില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയൊക്കെ പറയുന്നു പിന്നെ പല കാര്യങ്ങളിലും കോടതിയിൽ നിന്ന് നീതി കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വർഗീയതയിലേക്ക് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് വർഗീയതയിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക അപ്പം മറ്റ് എതിർ പാർട്ടി കൂടുതൽ ശക്തിപ്പെടും അവരുടെ വാദമുഖങ്ങൾ കൂടുതൽ ശക്തിപ്പെടും ഇപ്പം തന്നെ ഒരുവിധപ്പെട്ട ആളുകളെല്ലാം ഈ മുസ്ലിം പിന്നെ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് ശേഷം ആഹ്ലാദ പ്രകടനം നടത്തിയ നടത്തിയവരെ പറ്റി എല്ലാം അധിക്ഷേപിച്ചുകൊണ്ടാണ് എല്ലായിടത്തും തന്നെ കമൻറ്റുകൾ കണ്ടത് വളരെ മോശമായിട്ട് ഇവരെ പറ്റി രാജ്യസ്നേഹമില്ലാത്തവരെന്നും മറ്റും മരിച്ചവർ എല്ലാമാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രകടനങ്ങളും ഇങ്ങനെയുള്ള പ്രതികരണങ്ങളും എതിർപക്ഷത്ത് ശക്തി ഉണ്ടാക്കാൻ വഴി വകവെക്കുകയുള്ളൂ വഴിയൊരു വഴി വഴിയൊരുക്കുകയുള്ളു എന്ന് മാത്രമല്ല എതിർപക്ഷത്തു നിന്ന് ആക്രമണങ്ങളും ജനാധിപത്യപരിത്തമായ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ കൂടുതൽ ജനാധിപത്യത്തിലേക്ക് പോവുകയാണ് വേണ്ടത് ഞങ്ങളതല്ല ഞങ്ങൾ കൂടുതൽ ജനാധിപത്യത്തിലും കൂടുതൽ പൗരാവകാശത്തിലും വിശ്വസിക്കുന്നു ആ രീതിയിലേക്ക് പോകുന്നതിന് പകരം ഞങ്ങൾ അതിനേക്കാൾ വലിയ വർഗീയക്കാരാണ് എന്ന് പറഞ്ഞ് ആർത്തട്ട ആർത്തട്ടഹസിച്ച് പ്രകടനം നടന്നിട്ട് ആളുകളെ പെറുപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് അപ്പോൾ ആ ഒരു ട്രാപ്പിൽ മുസ്ലിങ്ങൾ വീഴുന്നത് ശരിയല്ല അത് ദീർഘകാലാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് നല്ലതല്ല ആർക്കും നല്ലതല്ല ഒഫ്കോഴ്സ് മുസ്ലിം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നെങ്കിലും ഇന്ത്യക്കാർ അവരും ഇന്ത്യക്കാരാണ് തുല്യ അവകാശമുള്ള ഇന്ത്യക്കാരാണ് അപ്പോൾ നമുക്കറിയാം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നമുക്കറിയാം ഒരു സുരക്ഷിത്വ സുരക്ഷിതത്വമുണ്ട് പിണറായി സാറ് പിന്നെ മുഖ്യമന്ത്രി കച്ചേരേലുണ്ട് കേരള പോലീസുണ്ട് സംവിധാനങ്ങളുണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പേടിക്കാനൊന്നുമില്ല പക്ഷേ കേരളത്തിലെ ക്രമസമാധാന നില തകരുകയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേന്ദ്രം അധികാരം ഏറ്റെടുക്കും പട്ടാളം ഇങ്ങോട്ട് വരും ഇവിടെ നമ്മൾ ഇന്ന് പറയുന്ന ഈ പൗരാവകാശങ്ങളിൽ നിന്നും അന്ന് കാണണമൊന്നുമില്ല അപ്പം അതൊക്കെ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയണം ബർമ്മയിലൊക്കെ ഇതാ സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അവിടെ പിന്നെ മുസ്ലീങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുസ്ലിം ചെറുപ്പക്കാർ പോലീസ് സ്റ്റേഷനെ ആക്രമിക്കുകയോ എന്തൊക്കെയോ ചെയ്തു പട്ടാളം വന്നു അടിച്ചു ഓടിക്കുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിഗതികൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുകയാണ് നമ്മൾ വേണ്ടത് നമ്മൾ ബുദ്ധിപൂ ബുദ്ധിപൂർവ്വം പെരുമാറുക എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് ഈ നമ്മളെ പിന്നെ അടിച്ചമർത്താനും എതിർക്കാനും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അതിനെ വർഗീയപരമായിട്ടല്ല നേരിടേണ്ടത് കൂടുതൽ ജനാധിപത്യം കൂടുതൽ സ്വാതന്ത്ര്യം കൂടുതൽ പൗര പൗരാവകാശങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ സംഘടനകളെയും സംവിധാനത്തെയും ശക്തിപ്പെടുത്താനുള്ള നടപടികൾ അതിനു പകരം ഒറ്റപ്പെടുന്ന നടപടികൾ എടുക്കുന്നത് ഖേദകരമാണ് പ്രത്യേകിച്ച് അത് ഈ തിരുവിതാംകൂർ മധ്യ തിരുവിതാംകൂറിലൊക്കെ കരുനാഗപ്പള്ളിയിലും ഒക്കെയാണ് ഈ പ്രകടനങ്ങൾ നടക്കുന്നത് അല്ലെ ജീരാറ്റുപേട്ടയോ മലപ്പുറത്തോ ഒക്കെ അത്രയും ഉണ്ടാവുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നത് മലപ്പുറത്തൊക്കെ മുസ്ലിങ്ങൾ കുറേ കൂടെ സുരക്ഷിതത്വം പിന്നെ അനുഭവിക്കുന്നുണ്ടാവും ഈ കരുനാഗപ്പള്ളിയിലും അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിലും ഒക്കെ ഉള്ളവർ ചില പോക്കറ്റുകളിലാണ് അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ അരക്ഷിതരാണെന്നുള്ള ആ ഒരു ചിന്താഗതി ആയിരിക്കാം ഈ പിന്നെ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾക്കും അക്രമാസക്തമായ പ്രകടനങ്ങൾക്കും ഒക്കെ പിന്നിലുള്ളത് പക്ഷേ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നന്നല്ല അതിന് വഴങ്ങരുത് അതിന് ആ ട്രാപ്പിൽ ചെന്ന് വീടരുത് നമ്മൾക്ക് വേണ്ടത് കൂടുതൽ ജനാധിപത്യം കൂടുതൽ പൗരാവകാശം തുല്യാവകാശം അതിനെതിരെ നിൽക്കുന്ന ശക്തികൾക്കെതിരെ പോരാടുകയാണ് വേണ്ടത് ജനാധിപത്യപരമായി അല്ലാതെ വർഗീയത പറഞ്ഞ് പോരാടിയിട്ട് ഒന്നും നേടാനില്ല ഇത്രയുമാണ് ഇത് സംബന്ധിച്ച് സംസാരിക്കാനുള്ളത് വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക എഡിറ്റർ അറ്റ് ഇ എല്ലാവർക്കും വീണ്ടും നന്ദി